ആലപ്പുഴ നൂറനാട്ട് കുഷ്ഠരോഗികൾക്കായുള്ള ആരോഗ്യ കേന്ദ്രത്തിന്റെ സ്ഥലം ഇൻഡോ ടിബറ്റൻ അതിർത്തി സേനയ്ക്ക് കൈമാറിയതിനെതിരെ പ്രതിഷേധം. ഇന്നലെ രാത്രിയാണ് സേന ആശുപത്രി വളപ്പിൽ ക്യാമ്പ് ചെയ്യാനെത്തിയത്. എന്നാൽ ഇത് ഭാവിയിൽ ആശുപത്രി തന്നെ ഇല്ലാതാക്കുമെന്നാരോപിച്ചാണ് രോഗികളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധം. സേനയ്ക്ക് സ്ഥലം നൽകിയതിൽ പ്രതിഷേധിച്ച് മാവേലിക്കര താലൂക്കിലെ 4 പഞ്ചായത്തുകളിൽ നാളെ LDF ഹർത്താൽ ആചരിക്കും. കുഷ്ഠരോഗികൾക്കായി നൂറനാട്ടുള്ള ആരോഗ്യ കേന്ദ്രം നിലനിൽക്കുന്ന 120 ഏക്കർ ഭൂമിയിലെ 50 ഏക്കർ സ്ഥലമാണ് സർക്കാർ ഇൻഡോ ടിബറ്റൻ അതിർത്തി സേനയ്ക്ക് കൈമാറിയത്. ഇതനുസരിച്ച് മധുരയിൽ നിന്നുള്ള സേനാംഗങ്ങൾ ഇന്നലെ രാത്രി സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാനെത്തി. 1400 പേരാണ് സംഘത്തിലുള്ളത്. എന്നാൽ ഇതനുവദിക്കില്ലെന്നും സേന ഒഴിഞ്ഞു പോകണമെന്നും ആവശ്യപ്പെട്ടാണ് ആരോഗ്യ കേന്ദ്രത്തിലെ 200 ഓളം വരുന്ന അന്തേവാസികളും നാട്ടുകാരും ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. സേന സ്ഥലത്ത് തുടരുന്നത് ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും ഭാവിയിൽ കേന്ദ്രം തന്നെ ഇല്ലാതാകുമെന്നും സമരക്കാർ പറയുന്നു. ആരോഗ്യവകുപ്പിന്റെ സ്ഥലം ആരോഗ്യമേഖലയിൽ തന്നെയുള്ള പദ്ധതികൾക്കായി വിനിയോഗിക്കണമെന്നും സേന ഒഴിഞ്ഞു പോകണമെന്നും ആവശ്യപ്പെട്ട് LDFും സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി മാവേലിക്കര താലൂക്കിലെ താമരക്കുളം, പാലമേൽ, ചുനക്കര, നൂറനാട് പഞ്ചായത്തുകളിൽ നാളെ LDF ഹർത്താൽ ആചരിക്കും. ഒരു കാരണവശാലും ഈ ഭൂമി അന്യാധീനപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ വലിയ സാമ്പത്തിക അഴിമതിയുണ്ട്. എന്നാൽ സേനാംഗങ്ങൾ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ തുടരുകയാണ്. സംസ്ഥാന സർക്കാർ സ്ഥലം കൈമാറിയതനുസരിച്ചാണ് ക്യാമ്പ് ചെയ്യാനെത്തിയതെന്നും ആരോഗ്യ കേന്ദ്രത്തിന്റെ 120 ഏക്കർ സ്ഥലത്തിൽ 50 ഏക്കർ മാത്രമാണ് ഏറ്റെടുക്കുന്നതെന്നും സേനാ കമാൻഡർ പറഞ്ഞു. ഇന്തോ ടിബറ്റൻ സേനയുടെ യൂണിറ്റ് കേരളത്തിൽ തുടങ്ങണമെന്ന നിരന്തര സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് സേന ഇവിടെ എത്തിയതെന്നും അധികൃതർ വിശദീകരിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.